എന്ത് ചെയ്യണം? ആ, അതിന് ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. കാരണം ഞാൻ RDX പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ അതിൻ്റെ ഒന്ന് അതിന് അൻപറിവ് എന്ന് പറഞ്ഞ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ക്ലോസ് ആണ്. അൻപറിവും ലോകേഷും ഭയങ്കര ഒരു ടീമായിട്ട് വന്നതാണ്. അപ്പോൾ അൻപറിവ് എൻ്റെ ഒരു ഒന്ന് ഞാൻ ഒരു ഒരു 10 സെക്കൻഡേ ഉള്ളൂ എൻ്റെ ആക്ഷൻ അതിനകത്ത്. RDXന് ആക്ച്വലി ടോട്ടൽ ഒരു 1-1.5 മിനിറ്റേ ഉള്ളൂ ക്ലൈമാക്സിൽ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ അൻപറിവൊക്കെ എൻ്റെ ഭയങ്കര ഫാൻസാണ്. അവർ ഈ തമിഴിലുള്ള ഇപ്പോഴത്തെ ഡയറക്ടേഴ്സൊക്കെ അല്ല ഫിലിമിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ പടങ്ങൾ കണ്ട് വളർന്നവരാണ്. എനിക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ലോകേഷ് ഇതിൻ്റെ 1-2 ഫ്രെയിം കണ്ടു. അപ്പോൾ അപ്പോഴത്തേനും അതിൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിരുന്നു. കംപ്ലീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞ് പടം ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു. ഓൾമോസ്റ്റ് 50% ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ലോകേഷ് ചോദിച്ചു, ഇവരാ ഇവരെ നമുക്ക് യൂസ് പണ്ടാം. അപ്പോൾ അൻപറിവും പറഞ്ഞു, ഞാൻ നല്ല ഇപ്പോഴും നല്ല ഫിറ്റാ ഇരിക്കുക, നല്ല പണ്ടാങ്ങ്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ആഡ് ചെയ്താണ്. അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് കാശ്മീരിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ചെയ്തതാണ്. അപ്പോൾ അവർ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു. അവരൊരു ആഗ്രഹം കൊണ്ട് നമ്മളെ കാസ്റ്റ്. ഞാനത് കഥ ചോദിക്കാനും പോയില്ല. ഞാനൊന്ന് ഇരുന്ന് പുള്ളിയായിട്ട് കഥ ചോദിച്ച് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു. കാരണം ഒരു സീക്വൻസിൽ ഒരു ലേഡിയായിട്ട് ഞാനൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കനകരാജിനോട് പറഞ്ഞു, ഇപ്പം നമുക്ക് മോഹൻലാൽ പോലും പിടിച്ചാലും ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പം ഞാനൊരു ലേഡിയായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുള്ളിക്ക് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ക്യാൻസൽ ഉണ്ട്. ആ 3-4 ദിവസത്തെ ഷൂട്ടിങ്ങെ ക്യാൻസലായി. അപ്പം ഞാൻ ആലോചിച്ചു, ഐ ഷുഡ് ഹാവ് ഡിസ്കസ്ഡ് വിത്ത് ഹിം ലോകേഷ്. പക്ഷേ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും നല്ല സംഭവങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവരെയും ബ്ലെയിം ചെയ്യുന്നില്ല, ഒരിക്കലും ബ്ലെയിം ചെയ്യുന്നില്ല. അവരുടെ ആഗ്രഹം കൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ് ആക്ച്വലി. പിന്നെ രഞ്ജിത് സാറിൻ്റെ പടത്തിൽ ചെയ്യാം, അല്ല അടുത്ത പടത്തിൽ ചെയ്യാം. ജസ്റ്റ് ഒരു ഒരു ടെസ്റ്റ്. ബാബു പറഞ്ഞാൽ ഒരു ഒരു ടെസ്റ്റ്.